അനുസാരങ്ങളുടെ പരമ്പര അവസാനിക്കുന്നില്ല. അള്ള പറഞ്ഞതെന്താ നിങ്ങൾ കരുതണ്ട ചെറുപ്പക്കാരാ, അനുസാരങ്ങൾ മദീനത്തോടുകൂടി തീർന്നെന്ന് കരുതണ്ട. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതെന്താ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വല്ല നസാർ, ആദ്യമായി മത്സര രംഗത്തേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളും അനുസാരുകളും. ഖുർആൻ പറയുന്നു തീർന്നില്ല, വല്ലദീന തബഊഹും ബിഹിസാൻ, والذين اتبعوهم بإحسان അവര് ചെയ്ത അതേ പ്രവൃത്തി ലോകാവസാനം വരെ ചെയ്യുന്നവരും. ഞാൻ പറയുന്ന അൻസാറുകൾ പറഞ്ഞ ഖുർആൻ പറഞ്ഞ والذين اتبعوهم بإحسان ആ ആയത്തിന്റെ പരിധിയിലാണ് മഹർ 2012 1000 വട്ടം ഉറപ്പിച്ച് ഞാൻ പറയും, والذين اتبعوهم بإحسان അൻസാറുകൾ ചെയ്ത അതേ നന്മ ലോകാവസാനം വരെ ചെയ്യുന്നവർ. ആ ചരിത്രത്തിന് വിരാമമില്ല, ആ ചുണക്കുട്ടികൾക്ക് മരണമില്ല. അവരുടെ ദൗത്യം ഏറ്റെടുക്കണം ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പണക്കാരെ, പാമരന്മാരെ, പണ്ഡിതന്മാരെ. അൻസാറിന്റെ ചരിത്രം അവസാനിക്കരുത്. ഒരു ചങ്ങല കണ്ണി പോലെ യുഗാന്തരങ്ങളിൽ ഉണ്ടാവണം. അത് ഏറ്റെടുത്തവരാണ് മഹർ 2012. ഈ ആയത്ത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നാളെ ശാമിലാക്കി തരും. ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മറുപടി പറയാനില്ലാതിരിക്കുമ്പോ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നോട് തിരിച്ചു ചോദിക്കും ാത്തതെന്താ എന്ത് ചോദ്യമാ സഹോദരങ്ങളെ? അൻസാറുകൾ മുഴുവന് തലകും വിട്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ തറവുനയാ മഹിഷറല്ല എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച്. ഈ കാസർഗോഡ് കണ്ടിട്ടില്ലാത്ത സമാനതയില്ലാത്ത ഒരു സമൂഹ വിഭാഗത്തിന് കളമൊരുക്കിയ മഹറിന്റെ പ്രിയപ്പെട്ട ആളുകളോട് മാസങ്ങളായിട്ട് ഉറക്കമിളച്ച് നടക്കുകയാ. ആ പാവങ്ങൾ ഓടി നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് പോലും സഹതാപം തോന്നിപ്പോയി. അതിൻ്റെ ഇടയിൽ കാറിന്റെ താക്കോല് പോലും മറന്നുപോയി. എവിടെ വെച്ചെന്നറിയില്ല, വല്ലാത്ത ടെൻഷനാണ്. ഞാൻ നിങ്ങളോട് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുകയാ, മദീനത്തിന്റെ മണൽത്തരികൾ പൊളകം കൊണ്ട ചോദ്യം, ആ റസൂലുള്ള അൻസാറിനോട് ചോദിച്ച ചോദ്യം, യുഗാന്തരങ്ങൾക്കപ്പുറം, ആഫ്റ്റർ 1500 ഇയേഴ്സ് അഗോ, 1500 വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം ഹദ്ദാദ് നഗരി വിനീതനായ അഹമ്മദ് കബീർ ചോദിക്കുകയാ, എന്താ നിങ്ങൾക്ക് പകരം വേണ്ടത്? അമാ തറവനയാ മഹിഷറൽ അൻസാർ, ഓ അൻസാറുകളെ നിങ്ങൾ തൃപ്തിപ്പെടുന്നോ? ആളുകൾ മുഴുവനും ആട്ടിൻകൂട്ടങ്ങളും കോവർ കഴുതകളുമായിട്ട് പോകുമ്പോ അവര് കൈനിറയ സ്വത്തുമായി, അന്നത്തെ സ്വത്ത് ആട്ടിൻകൂട്ടമാ, ഇന്ന് സ്വർണ്ണക്കെട്ടികളും ബാങ്ക് ബാലൻസും പോലെ. അന്ന് ആളുകൾ മുഴുവനും യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് കൈനിറയ ആട്ടിൻകുട്ടികൾ കടന്നു പോകുമ്പോ അനുസാദുകളെ അത് കണ്ടിട്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നുവോ? ആട്ടിൻവട്ടമാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നിങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോ, മറ്റുള്ളവർ മുഹാജിരികൾ പോകുമ്പോ, അവര് വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ, അവര് ചെയ്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് അവർക്ക് നൂറുകണക്കിന് ആട്ടിൻകുട്ടികളെ കിട്ടിയേക്കാം. പക്ഷെ അനുസാദുകളെ നിങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തെന്നറിയോ? നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ അള്ളാന്റെ റസൂൽ അല്ലേ ഉള്ളത്? അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ച് നിങ്ങളുടെ വീട്ടിലെ തിരിച്ചു കയറണോ? അതല്ല, ആട്ടിൻ പട്ടത്തെ പിടിച്ചിട്ട് കയറണോ? മാസങ്ങൾ സമൂഹ വിഭാഗത്തിന് ഈ വിവാഹിതരാകുന്നത് നിങ്ങളുടെ പെങ്ങളല്ല, നിങ്ങളുടെ സഹോദരിയല്ല, നിങ്ങളുടെ കൂടപ്പറപ്പല്ല, നിങ്ങളുടെ രക്തബന്ധമുള്ളവളല്ല. എന്നിട്ട് പോലെ സ്വന്തം പെങ്ങളുടെ കല്യാണം പോലെ ഇത്രയും വലിയ ആർഭാടത്തോടെ ആഘോഷത്തോടെ നടക്കുമ്പോ പൊന്ന ചെറുപ്പക്കാരെ, ഇതിനു വേണ്ടി സഹായിച്ചവരെ, സഹകരിച്ചവരെ, ഞാൻ ചോദിക്കുന്നു, ഈ വഴുത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണക്കെട്ടി വേണോ? അതല്ലാതെ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് നിങ്ങളുടെ കയ്യിൽ വേണോ എന്ന് ചോദിച്ചപ്പോ റസൂലിനെ നിർത്തിയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ നെഞ്ചിലുണ്ട്. ആ റസൂലിനെ കൈ പിടിച്ച് നിങ്ങളെ സ്വർഗത്തിൽ കയറ്റട്ടെ. ആ റസൂലുള്ള കൈ പിടിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറ്റട്ടെ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. എന്റെ റൂഹ് ഏത് അല്ലാഹുവിന്റെ കയ്യിൽ സുരക്ഷിതമാണോ? അല്ലാഹു തന്നെയാണ് സത്യം. അൻസാറുകൾ മുഴുവനും
ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി, ബാക്കിയുള്ളവര് വേറൊരു താഴ്വര ഒരുമിച്ച് കൂടിയാൽ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. എന്റെ അനുസാറുകളെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. എന്റെ കൂടപ്പറപ്പുകളും എന്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടവരും ഒരു ഒരു താഴ്വരയുടെ മുകളിൽ ഒരുമിച്ച് കൂടി, അൻസാറുകൾ മുഴുവനും വേറൊരു താഴ്വരയിൽ ഒരുമിച്ച് കൂടി. എന്നാൽ വല്ലരി നഫ്സു മുഹമ്മദിൻ്റെ സഹായിക്കുന്നവന്റെ കൂടെയാണ് മുഹമ്മദ് റസൂലുള്ളത്. എന്റെ ആത്മാവാരുടെ കയ്യിലാണോ? ആത്മാവിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് സത്യം. എന്റെ അൻസാറുകൾ ഓടി കയറിയ താഴ്വരയിലേ ഞാൻ ഓടി കയറൂ. ഞാൻ എപ്പോഴും അൻസാറിന്റെ കൂടെയാണ്, ഞാൻ അൻസാറിന്റെ കൂടെയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അൻസാറുകളെ ലൗലൽ ഹിജ്റത്തു ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് തന്നെ ജീവിക്കുമായിരുന്നു. റസൂലുള്ള അൻസാറിന് ഒരു ബഹുമതി കൊടുത്തു, അൽ അൻസാറു ശിആറുൻ, അൻസാറുകൾ എന്റെ അടയാളമാണ്, അൻസാറുകൾ എന്റെ അടയാളമാണ്. ഈ സമൂഹ വിഭാഗത്തിന് സഹായിച്ചവരെ അൻസാറുകളുടെ വല്ലദീനത്തെ പ്രമുഖം ഹെസാൻ, ആ പാത പിൻപറ്റിയവരെ അള്ളാന്റെ റസൂലിന്റെ അടയാളമാണ് നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ അടയാളമാണ് നിങ്ങൾ. എന്നിട്ട് റസൂലുള്ള കൈപൊക്കിയിട്ട് ദുആ ചെയ്തു. ആ ദുആ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈപൊക്കിയിട്ട് ആമീൻ പറയണം. അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹും അർഹമിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകൾക്ക് നീ കരുണ ചെയ്യണേ. വാബിനായിൽ അൻസാർ, ഈ അൻസാറുകളുടെ മക്കൾക്ക് നീർ റഹ്മത്ത് ചെയ്യണേ. വാബിനായി അബിനായിൽ അൻസാർ, അല്ലാഹുവേ അൻസാറുകളുടെ മക്കളുടെ മക്കളുടെ തലമുറയിലും നീ നിന്റെ റഹ്മത്തിന്റെ കതനാവ് തുറക്കണേ. അല്ലാഹുവേ നമുക്കും ദുആ ചെയ്യാം. അല്ലാഹുവേ അൻസാറുകളുടെ ദൗത്യം ഏറ്റെടുത്ത ഈ സഹോദരങ്ങൾ അവരിലും അവരുടെ മക്കളിലും അവരുടെ മക്കളുടെ മക്കളിലും അള്ളാഹുവേ അൻസാറുകളുടെ തലമുറയിൽ പറക്കത്ത് ചെയ്തതുപോലെ അള്ളാഹുവേ നീ പറക്കത്ത് ചെയ്യണേ. അള്ളാഹുവേ പറക്കത്ത് ചെയ്യണേ. അല്ലാ പറക്കത്ത് ചെയ്യണേ. അല്ലാ ആരോരുമില്ലാത്തവന് വേണ്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് ഞാൻ ഈ സദസ്സിൽ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തു. അള്ളാഹുവേ ദുആ ചെയ്തത് ഒരാൾക്ക് വേണ്ടിയല്ല. അള്ളാഹു റഹ്മില്ലൻസാർ, വാബിനായില്ലൻസാറ്, വാബിനായി അബിനായില്ലൻസാർ. അള്ളാഹുവേ അൻസാറിന്റെ മക്കൾക്ക്, അൻസാറുകളുടെ മക്കളുടെ മക്കൾക്ക്, അവരുടെ തലമുറയിൽ നീ നിന്റെ റഹ്മത്ത് ചെയ്യണേ. അള്ളാഹുവേ നീ ചെയ്യണേ. അള്ളാഹുവേ ഞാൻ ആ ദിവസം ഒരൊറ്റ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ അൻസാറുകളുടെ അതേ ദൗത്യം ഏറ്റെടുത്തിട്ട് സ്വന്തം കയ്യിൽ ഉണ്ടായിട്ടല്ല, സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് പോലെ അഞ്ചു ഭവൻ ഇതിനു വേണ്ടി കൊടുത്തവരുണ്ട്. അള്ളാഹുവേ അവരുടെ മക്കളിൽ അവരുടെ മക്കളുടെ മക്കളിൽ നീ ഗുണം ചെയ്യണേ. അല്ലാ അല്ലാന്റെ റസൂല് ചെയ്ത ദുആയാണ്. റാവി പറയുകയാണ്, അവരുടെ ദാടി രോമങ്ങളിലൂടെ കണ്ണുനീരിടുകാൻ തുടങ്ങി. റസൂലുള്ള ഈ ഒരു പ്രസംഗം നടത്തിയിട്ടങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ തലമുറ ഇന്നും മദീന സങ്കുട്ടമാണ്, ഈ ദുആ പാഴായില്ല, ഇന്ന് നിങ്ങൾ മദീനയിൽ പോകുക, ആ മദീനയുടെ വിരുന്ന് സൽക്കാരം നിങ്ങളൊന്ന് നോക്ക്. സഹോദരങ്ങളെ, അത് അനുഭവിച്ച തങ്ങന്മാരടക്കം തലയാട്ടുന്നുണ്ട്. മദീനത്തൊരു അറബിയിലെടുക്കൽ നിങ്ങൾ വെക്കോ. മക്കയിൽ പോയിട്ട് നിങ്ങളൊരു ടാക്സിയിൽ കയറിയ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ടാക്സിക്കാരൻ വരെ വേഷം അപ്പടേ മനസ്സിലാക്കിക്കോണം അവൻ മക്കാരനാണ്. പക്ഷേ ടാക്സിയില് കയറി ആ ടാക്സിക്കാരൻ കൊടുക്കുന്നത് വാങ്ങിച്ചിട്ട് പോകും. അത് മദീനക്കാരന്റെ ഗുണമാണ്, ഗുണമാണ്. ആ മദീനത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ആ മണ്ണിൽ കാല് ചവിട്ടി ഏറ്റവും നല്ല മനുഷ്യൻ, ഈ മണ്ണിൽ കാല് ചവിട്ടി ഏറ്റവും നല്ല മനുഷ്യനേതാ? മുഹമ്മദുൻ ഖൈറുമൻ യംഷി അലാ ഖദമീ, മുഹമ്മദുൻ ഖൈറുമൻ യംഷി അലാ ഖദമീ. ഈ മണ്ണിന്റെ മുകളിൽ കാല് ചവിട്ടിയ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ദുആ ചെയ്തു. ഇന്നും ആ ഗുണം മദീനത്തെ അൻസാറുകൾക്കുണ്ട്, ഇന്നും മദീന നിവാസികൾക്കുണ്ട്.
അല്ലാണ്ട് റസൂല് അൻസാറിന് വേണ്ടി ദുആ ചെയ്തു. ഈ ദുആ സ്വീകരിച്ചപ്പോ അൻസാറുകളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവിനെയും ഒരു മോനെയും കാണാൻ അല്ലാണ്ട് മലക്കുകൾ കൂട്ടം കൂടെ ഇറങ്ങിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അൻസാറുകളുടെ ഏറ്റവും വലിയ സഹാബി, ഏറ്റവും വലിയ സഹാബി, അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് ദുആ കൊടുക്കാൻ പറഞ്ഞാൽ ആരാ കൊടുക്കാന്ന് വെച്ച് ചാടി എഴുതുന്ന ഒരു സഹാബി ആരെന്നറിയോ? ആരെന്നറിയോ? അനയാ റസൂലല്ലാ, ഞാൻ കൊടുക്കാൻ നബിയെ. ആരെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഞാൻ കൊടുക്കാൻ നബിയെ. ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വല്ലാതെ സഹായിക്കുന്ന സഹാബി. അതുപോലെ സദക്ക ചെയ്യുന്ന ഒരു സഹാബി വേറെ ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ പ്രതിഫലം എന്താ? ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാം വീട് വളഞ്ഞു. റസൂലുള്ള ഏത് കാര്യം പറഞ്ഞാലും ആദ്യം പറയുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ദിവസങ്ങളായി സുന്നത്ത് നോമ്പാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എതിരാളികൾ വെള്ളം തടഞ്ഞു, എതിരാളികൾ ഭക്ഷണം തടഞ്ഞു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ സുന്നത്ത് നോമ്പ് പിടിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്, കഴിക്കാൻ ഭക്ഷണമില്ല. സഹോദരങ്ങളെ, അസ്ര നിസ്കാരം കഴിഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എതിരാളികൾ ഊരിപ്പിടിച്ച ആളുമായിട്ട് വീട് വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസ്ര കഴിഞ്ഞ് തിളച്ച കാരണത്താലെ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ കിനാവ് കണ്ടു ആരെയെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇടതുഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ മുമ്പിൽ സ്വർഗത്തിന്റെ ഭക്ഷണം ഇരുന്ന് തിന്നുകയാണ്. മൂന്ന് പേരെ ഈ സ്വപ്നത്തിൽ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് നോമ്പാണ്, മയങ്ങിക്കിടക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, നോമ്പ് തുറക്കാൻ ഒന്നുമില്ല അല്ലേ? ഇല്ല നബിയെ. ശത്രുക്കൾ വീട് വളഞ്ഞു. ഉസ്മാൻ, അതെ നബിയെ. എന്നാ നീ എന്റെ കൂടെ സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാൻ ഓ വരുന്നു ഉസ്മാന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വരുന്ന നബിയെ. എന്നാ ഉസ്മാനെ, നോമ്പ് തുറന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലിലൂടെ സ്വർഗത്തിന്റെ വെള്ളത്തുള്ളികൾ ഒഴുകി വന്നപ്പോ ഭൂമിയിൽ കിടന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാ പിളർത്തി. സഹോദരങ്ങളെ, കാലം സാക്ഷി, ചരിത്രം സാക്ഷി, ഉള്ളതെല്ലാം സദക്ക ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ കിടന്ന് റസൂലുള്ളാഹിയുടെ നാവിയിൽ നിന്ന് വെള്ളം ചുണ്ടിലേക്ക് വീണു. ആ സമയത്ത് മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആലാനു നോമ്പ് തുറന്നു. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോ സ്വർഗത്തിലെ ജലം കൊണ്ട് നോമ്പ് തുറന്ന മഹാനാണ് ആരെന്നറിയോ? സയ്യിദുനാ ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ഗുണമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചാല് ചാടി എഴുന്നേക്കും. ആദ്യം ഞാൻ തരാൻ നബിയെ. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ പ്രതിഫലമാണ്.